നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് വിൻഡർ മേക്കപ്പ് ടിപ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകും, യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫേസ് വാഷ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡെർമാവൈവിൻ്റെ ഈ ഒരു ഹൈഡ്ര ക്ലൻസറാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും എല്ലാ സീസണിലും യൂസ് ചെയ്യാൻ പറ്റുന്ന മൈൽഡ് ആയിട്ടൊരു ക്ലൻസറാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ സീസണിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഫേഷ്യൽ മിസ്റ്റ് ആണ്. നിങ്ങൾക്ക് ടോണോ യൂസ് ചെയ്താലും മതി. ഒരു കാര്യം മാത്രം എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഡാം സ്കിന്നിൽ മാത്രം മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ബാക്കി സ്കിൻ കെയറൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസർ വന്നിട്ട് ഡെർമാവൈവിൻ്റെ ഈ ഒരു മോയിസ്ചറൈസിങ് ലോഷൻ ആണ്. ഇത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. യൂഷ്വലി ഞാൻ ആ ഒരു വൈറ്റ് ട്യൂബിൽ വരുന്നതാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു ക്ലൈമറ്റിന് ഇതാണ് പെർഫെക്റ്റ് എന്ന് എനിക്ക് തോന്നി. വളരെ ജെൻറ്റിലാണ് സ്കിന്നിൽ, വളരെ ലൈറ്റായിട്ട് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ലിങ്ക്സ് കൊടുക്കാം കേട്ടോ. അടുത്ത മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് ലിപ് ബാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇത് ഫീൽ ചെയ്യുന്നുണ്ടാവും, ലിപ്സൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും ഈ ഒരു സീസണിൽ. അപ്പോൾ ലിപ് ബാം മസ്റ്റാണ്. ഇത് പ്ലമ്മിൻ്റെ ലിപ് ബാം ആണ്, എൻ്റെ ഒരു കറണ്ട് ഫേവറേറ്റ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലിപ്സ് എപ്പോഴും നന്നായിട്ട് മോയിസ്ചറൈസ്ഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ബേസ് മേക്കപ്പിലേക്ക് പോവുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേബെലിൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ, അതിൻ്റെ കൂടെ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പ്രൈമർ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു 2-in-1 പ്രോഡക്റ്റ് ആണ്. ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ഹൈലൈറ്റർ കൂടിയാണ്, നമുക്കൊരു സ്ട്രോബ് ക്രീം ഒക്കെ പോലെ യൂസ് ചെയ്യാം. ഇത് തനിയെ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയാണേലും നല്ലൊരു നാച്ചുറൽ ഒരു ലുക്ക്, ഒരു ഫിനിഷാണ് കേട്ടോ. നമുക്കൊരു നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു വിൻഡോ സീസണിൽ നമ്മൾ മാക്സിമം പ്രോഡക്ട്സ് കുറവ് യൂസ് ചെയ്യുക. അതുപോലെ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോഴാണേലും സ്റ്റിക്ക് ഫൗണ്ടേഷൻ അങ്ങനെയൊന്നും എടുക്കാണ്ടിരിക്കുക കേട്ടോ. ഇതുപോലെ ലിക്വിഡ് ഫൗണ്ടേഷൻ മാത്രം യൂസ് ചെയ്യുക. മേബെലിൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, സ്കിന്നിനെ അങ്ങനെ ഡ്രൈ ആക്കുമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഐബ്രോസ് ആണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഐബ്രോസ് ഒക്കെ യൂഷ്വലി നമ്മൾ എങ്ങനെയാണോ ഫില്ല് ചെയ്യുന്നത്, നിങ്ങളുടെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ഏതാണോ അത് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഞാൻ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് കൺസീലറാണ്. ഞാനിവിടെ എടുക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ്. ഫൗണ്ടേഷൻ, കൺസീലർ ഇതൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കിയാണ് നമ്മൾ ഈ ഒരു വിൻഡോ സീസണിൽ എടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ഫേസ് ഭയങ്കര പാച്ചി ആയിട്ട് നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലൈറ്റർ ഷെയ്ഡാണ്. എനിക്ക് കുറച്ച് ഒരു ഹൈലൈറ്റിംഗ് ഒരു എഫക്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്തത്. പിന്നെ പറയാൻ വിട്ടുപോയി, ഈ ഒരു വീഡിയോയിൽ ലൈറ്റിംഗ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടത്. ഇത്രയും ചെയ്തിട്ട് എനിക്ക് വീണ്ടും എടുക്കാൻ തോന്നിയില്ല. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ, അതൊന്ന് നിങ്ങൾ ക്ഷമിക്കുക. ഭയങ്കര ബോറായിപ്പോയി ലൈറ്റിംഗ്, ഒട്ടും തന്നെ ഭയങ്കര ഗ്രേ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ. ഇത്തവണത്തേക്ക് സോറി, ഞാൻ നെക്സ്റ്റ് ടൈം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ബ്രൗൺസറാണ്. ഫിസിഷ്യൻസ് ഫോർമുലയുടെ ബട്ടർ ബ്രൗൺസറാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനൊരു ബ്ലഷ്, എൻ്റെ കയ്യിൽ ക്രീം ബ്ലഷ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്, മേബെലിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഈ ഒരു ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഞാൻ പിന്നീട് ലിപ്സിലും യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലും ബ്ലഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. മാക്സിമം പൗഡർ പ്രോഡക്ട്സ് കുറയ്ക്കുക ഈ ഒരു വിൻഡോ സീസണിൽ. അപ്പോൾ ഞാൻ ബ്ലഷും ബ്രൗൺസറും കൂടി നേരത്തെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് ഒരു ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നല്ലൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടും കേട്ടോ. എല്ലാം കൂടിയിട്ട് ബ്ലെൻഡായിട്ട് നല്ലൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. അപ്പോൾ അടുത്തത് ഐ മേക്കപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. വളരെ സിമ്പിളായിട്ടൊരു ഐ മേക്കപ്പാണ്, ഒരു പിങ്ക് ഐ മേക്കപ്പാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഡ്രസ്സ് പിങ്ക് ആണല്ലോ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് ക്രീസ് ആദ്യം ഒന്ന് ബ്രൗൺ കളർ വെച്ച് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഐലിഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നൈക്കയുടെ ഈ ഒരു ജെൽ കാജലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐ മേക്കപ്പൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാനായിട്ട് നോക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ ക്രീം ഐ ഷാഡോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലിക്വിഡ് ഐ ഷാഡോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം, അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. പിന്നെ മസ്കാര ഒക്കെ യൂസ് ചെയ്യാം. മസ്കാര, വാഷബിൾ മസ്കാര യൂസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അടുത്തത് ലിപ്സിലേക്ക് ഞാൻ ലിപ് ലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലിപ്സ് ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ഫിൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ലിപ്സ്റ്റിക്കാണ്. പിന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ മാക്സിമം കുറവ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക വിൻഡോ സീസണിൽ കേട്ടോ. അതാണ് നമ്മുടെ ലിപ്സിന് എപ്പോഴും നല്ലത്.
പിന്നെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഹൈലൈറ്റർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ മേബലിൻ ഫിറ്റ് മീടെ കോമ്പാക്ട് വെച്ചിട്ട് വളരെ ലൈറ്റായിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വളരെ വളരെ ലൈറ്റായിട്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നി ഒരു ലിപ് ഗ്ലോസും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നി. അപ്പോൾ ഞാനൊരു ലിപ് ഗ്ലോസും കൂടി സെൻറ്റർ പാർട്ടിൽ ഒന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ഐ ഷാഡോ കുറച്ചുകൂടി ഐ മേക്കപ്പ് ഒന്നും കൂടി ഒന്ന് നല്ലതാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലിറ്ററി ഐ ഷാഡോ, ഇതും സ്വിസ് ബ്യൂട്ടിയുടേതാണ്, അതുകൂടി ജസ്റ്റ് ഐലിഡ്സിൻ്റെ സെൻറ്റർ പാർട്ടിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഹൈലൈറ്റർ ഉണ്ടല്ലോ, ലിക്വിഡ് ഹൈലൈറ്റർ, അത് ഞാനിവിടെ ഇങ്ങനെ നെക്കിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വൈഡ് നെക്കിലെ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ലതായിരിക്കും കേട്ടോ. മേക്കപ്പിനെക്കാളും ഈ ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.